നാളെ നമുക്കേ ഇടിയപ്പം മുട്ട കറി ഉണ്ടാക്കിയാലോ. നീ പറഞ്ഞോണ്ട് ഞാൻ പിച്ചേതാ? അതെ, ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ കൊള്ളാം. രാവിലെ ഇടിയപ്പം പിച്ചാനായിട്ട് വന്നോണം. ആ, എന്റെ ഈ ശരീരത്തിൽ ആരോഗ്യം വെച്ച് ഇടിയപ്പം വഴിയൊന്നും വയ്യ. നമുക്ക് കേശുവിനെ അച്ഛനെ കൂട്ടിടിക്കാം. കേശുവിൻ്റെ അടുത്ത് ഞാൻ പറയാം, അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ തന്നെ പറഞ്ഞു. അതായിട്ട് ആ സാറേ ആണോ? ആ എന്തായാലും വരും, ഉറപ്പായിട്ട് വരും. ആ പിള്ളേരൊക്കെ കൊണ്ടുവരാം. ആ പിന്നെ ബാലു വരും. ഓ, പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താം. എത്ര മണിക്കാ? ആ ശരി ശരി, എത്തിക്കോണം. ശരി. ആരാ? നമ്മളെ ഓഫീസിലേ. ആ നാളെ ഒരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മളെ ഓഫീസിലൊരു സാറുണ്ട്, സീനിയർ മാനേജറാണ്. 60 വയസ്സായി. അപ്പോൾ പുള്ളിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാം ഓഫീസിൽ. അപ്പോൾ ഫാമിലി ആയിട്ട് ചെല്ലാൻ പറഞ്ഞേക്കാം. നിങ്ങൾ പോവാം കേട്ടോ. എപ്പോഴാണ് പോകണ്ടേ? അതിൻ്റെ ഇടയ്ക്ക് അത് അവിടെ കേട്ടാ. പിന്നെ ഇതൊക്കെ നമ്മൾ കേൾക്കാതിരിക്കോ? അമ്മ പറ എപ്പോഴാണ് നാളെ രാവിലെ ഇറങ്ങണോ? രാവിലെ ഒന്നുമല്ല, ഒരു 5 മണിക്ക് അവിടെ എത്തണം. 5 മണിക്ക് എത്തിയേക്കോ. നമുക്കിവിടെ 4 മണിക്ക് ഇറങ്ങിയാലേ 5 മണിക്ക് എത്തുള്ളൂ. ഓക്കെ, ഞാൻ റെഡി ആയിരിക്കാം. അമ്മ അച്ഛനോട് പറയണോ? ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അച്ഛനല്ലേ ഈ സമയത്ത് ഇറങ്ങൂല. അതെ, നാളെ ഇടിയപ്പമാണ്. രാവിലെ ഇടിയപ്പം മുട്ടക്കറി ആണ്. ഇടിയപ്പോ? അമ്മ ഇത് പാറവട വീട് തന്നെ. അമ്മ നീലിമ തന്നെ? അമ്മ ഇല്ല, നീലിമയുടെ അമ്മ. രാവിലെ ഇടിയപ്പം പീച്ചാൻ വരണമെന്ന് പറയാനാ ഞാൻ ഇത് പറഞ്ഞത്. ഓ, അതൊക്കെ ഞാൻ വന്നേക്കാം. രാവിലെ എണീക്കോ? അതൊക്കെ എണീക്കാന്ന്. എന്തിനാണ്, വല്ല സ്പെഷ്യാലിറ്റി ഉണ്ടോ നാളെ ഇടിയപ്പം? ഇല്ലടേ, എല്ലാ ദിവസം ഈ ദോശ ദോശ എന്ന് പറയല്ലേ. അപ്പൊ ഒന്ന് ഇടിയപ്പം ആക്കാന്ന് വിചാരിച്ച്, അത്രേ ഉള്ളൂ. ബാലുവേ, നാളെ ഓഫീസിലൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ഒരു സീനിയർ സാറുണ്ടല്ലോ, സുഗണൻ സാറ്, മാനേജര്. 60 വയസ്സായി പുള്ളിക്ക് ഇപ്പോ. അപ്പൊ പുള്ളിയുടെ 60-ആം പിറന്നാള് ഓഫീസിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്ക. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ചെല്ലാൻ പറഞ്ഞേക്കാം നാളെ. അയ്യോ, അങ്ങനെ പറയല്ലേ ബാലു. ഞാൻ സാറ് പ്രത്യേകം പറഞ്ഞേക്കാം ബാലുവിനെ കൊണ്ടുവരണം, പരിചയപ്പെടുത്തണോന്നൊക്കെ. അപ്പൊ അങ്ങനെ പറയല്ലേ, നമുക്ക് പോവാം. ഞാൻ വന്നാ ശരിയാവും, ഞാൻ പോവാം, നീ പോ. ശരിയാവും. എന്തോന്ന് ബാലു, നാളെ വൈകിട്ട് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് വന്നേ പറ്റുള്ളൂ. നല്ല മനുഷ്യന്നേ, നമുക്ക് പോവാം. എത്ര മണിക്ക്? ഒരു 4 മണിക്ക് നമുക്ക് ഇറങ്ങാം ഇവിടെ നിന്ന്. വൈകിട്ടത്തെ കാര്യം മറക്കല്ലേട്ടാ. വൈകിട്ടത്തെ കാര്യം മറക്കല്ലേ, പോകണ്ടേ. കാര്യം ഞാൻ മറക്കും, അതുകൊണ്ടല്ലേ ഞാൻ പോവാൻ നിൽക്കണ ഇവിടെ. അതിന് വൈകിട്ടല്ലേ പോകേണ്ടത്, അതിന് വർക്കിന് പോണതിന് എന്താ പ്രശ്നം? എടി, സൈറ്റിൽ കംപ്ലീറ്റ് വെയിലാണ്. കരുത്ത് കരിവാളിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഫ്രഷ് ആയിട്ട് നീ പറഞ്ഞ പരിപാടിക്ക് പോണ്ടേ. ആ അത് ശരിയാണ്, മടക്കി വെച്ചതല്ലേ ഇവിടെ. ആ അതാണ്, അന്നാ പിന്നെ പോണ്ട. പോവാതിരിക്കണത്. ആ വേറൊരു കാര്യം കേട്ടാ, നല്ല ഡ്രസ്സൊന്നുമില്ല ഇവിടെ. എനിക്ക് മാത്രല്ല, ഇവിടെ ആർക്കുമില്ല, നിങ്ങൾക്കുമില്ല, പിള്ളേർക്കുമില്ല, ആർക്കുമില്ല. അയ്യോ, അപ്പൊ ഇന്നിട്ടുണ്ട് വന്നില്ലേ? ഇന്നിട്ടുണ്ട് പോകാനുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരിടത്ത് ഇട്ട് തന്നെ വീണ്ടും വീണ്ടും ഇട്ടിരിക്കണം. ആകെ 3 ജോഡിയറ്റുണ്ട്. എന്നാ പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കടി. വാങ്ങിക്കാം. ഓ, വൈകിട്ട് എത്ര മണിക്കാ പോകണ്ടെന്ന് അറിയാമോ? 4 മണിക്കല്ലേ? 4 മണിക്കാ, 4 മണിക്ക് അവിടെ എത്തണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് 3 മണിക്ക് ഇറങ്ങണം. ഞാൻ ഒരു 2 പറഞ്ഞിരിക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഓ, ഞാനേ ഈ ഷർട്ടും കൂടെ മടക്കിക്കോ, ഇതും കൂടെ മടക്കിക്കോ. ഞാൻ അടുക്കളയിൽ കുറച്ച് പണി കൂടി ഉണ്ട്, പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. ശരി ശരി. ആ സ്വന്തം കാര്യം വരുമ്പോ എന്ത് കൃത്യനഷ്ടത. പോവാ, 3 മണിക്കേ അറിയിക്കാം കേട്ടടി. ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. ഇത് 1/2 മണിക്കൂർ ആയല്ല അച്ഛ. എന്താ കേടാ, സൂക്ഷിച്ച് മടക്കണം. അച്ഛോ മനസ്സിലായി, പോടാ ഫംഗ്ഷന് പോകാനാണ്. റെഡിയായോ? എന്റെ അമ്മ 3 മണിക്കല്ലേ ഇറങ്ങണ്ടേ, 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇതെന്തോന്ന് ലച്ചു ഇത്ര സമയം വരാം? ദിയ എവിടെ? ദിയ റെഡിയായാ? അവള് റൂമിലാ. വിളിക്കുന്ന ദിയ, ഞാൻ റെഡിയാവാ. ഒന്ന് പെട്ടെന്ന് റെഡിയാവോച്ചേ. വരുന്നു ബാലേ. റെഡിയായാ? റെഡിയാവും. എന്റെ ബാല എന്ത് റെഡിയായി ഇത്ര നേരമായിട്ട്? 3 മണിക്ക് പോയാ പോരെ. പെട്ടെന്ന് ഇറങ്ങുന്നേ, ട്രാഫിക് ആണ്, ഒന്നാമത്തെ ജോലി കഴിഞ്ഞിട്ട് ആൾക്കാർ പോണ സമയാ.
മൂന്ന് മണിക്കാ? അല്ല, സ്കൂൾ വിട്ടിട്ട് പിള്ളേരൊക്കെ പോകുന്ന ടൈമല്ലേ. സ്കൂൾ നാല് മണിക്കോട്, ഇനി സമയമുണ്ട്. ഇല്ല, ഞാൻ മൂന്നരയും വിടും. എട്ട് മൂന്ന് മണി ഇറങ്ങിയാ പോലെ. ആ ഇറങ്ങുന്ന ഒരു കിട്ടും. ഇതൊക്കെ ഞാൻ ചെയ്ത് ഓക്കെയാണ്. ഞങ്ങൾ ഇപ്പൊ അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ വരണേ ഇങ്ങോട്ട്. വാ, ഇറങ്ങ്. അച്ഛൻ പോയിട്ട് വച്ച എന്നിട്ട് ഞാൻ പോവാ. അത് പിന്നെ ലിങ്ക് അത് നമുക്ക് മനസ്സിലാവൂല. അങ്ങനെ മുള്ളി കഴിഞ്ഞ കുഞ്ഞു ആവേ കാർ വെച്ച് മുള്ളാനായിട്ട്. പിന്നെ ഒഴിക്കാം. അല്ല പിന്നെ എന്ത് കഷ്ടമാണ് നോക്കണേ. ബാലേ മനപ്പൂർവ്വം ഇത് മനപ്പൂർവ്വം അല്ലേ ലച്ചു? എനിക്ക് ഡൗട്ട് ഉണ്ട്. മനപ്പൂർവ്വം നമ്മളെ സിനിമയ്ക്ക് വല്ല ഏജ് ആയിട്ടല്ലേ ഇറങ്ങിയത്? അതിന്റെ ദേഷ്യം തീർക്കണേണോ? ആണോ? നിങ്ങൾ നടത്തിയൊന്ന് ഫ്ലഷ് ചെയ്ക്ക്. അല്ല പിന്നെ അവിടെ മൂന്ന് മണിക്ക് എത്തണം. അല്ല, ഇവിടെ നിന്ന് മൂന്ന് മണിക്ക് ഇറങ്ങണം. ഒരു മണിക്കൂർ ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. ബാലൊന്ന് ഇറങ്ങുവാലും, ഇപ്പഴ് ലേറ്റ് ആയെന്നേ. വയറിനൊരു അസ്വസ്ഥ. എന്തോന്ന് ബാലു, മൂന്ന് മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞ ഇപ്പൊ മൂന്നാകാലായി. വയറിന് നേരം കേശു ഒരു സ്വഭാവം മാറ്റില്ലട്ടാ. ഞാൻ എന്തിനു പറഞ്ഞു? അച്ഛന്റെ പേരെ കൊണ്ട് കുറെ നേരമായിട്ട് ബാത്റൂമിൽ കൂടി കളിക്കണത്. പിന്നെ ബാത്റൂമിൽ പോകാൻ പോകണ്ടേ? എന്തരമ്മാ പറയണേ? ഇത്രയും പോണായിരുന്നല്ലോ നിനക്കൊക്കെ. പോയാ ഇറങ്ങി പോക്ക്. പോവാൻ വരുമ്പോഴല്ലേ പോവാൻ പറ്റൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ, നമ്മൾക്ക് സിനിമയ്ക്ക് ഇറങ്ങാൻ ലേറ്റ് ആയില്ലേ, അതിന്റെ ദേഷ്യം തീർക്കണതോ? പൂർവ്വം ലേറ്റ് ആക്കുവാണെങ്കിൽ കേശു തിരിച്ചു വന്നിട്ട് കാണിച്ചിരുന്നേ. എന്തിനി അച്ഛാ? എന്താ അച്ഛാ? ഞാൻ കിടന്ന് ഉറങ്ങ്. വരണ്ട, ചൂട് കഞ്ഞിവെള്ളം കുടിച്ചോളായിരുന്നു. കേശു വാ. എടുത്തോ കൂട്ടിക്ക് വന്നിട്ട് നിധി ഒഴിച്ചു വെച്ചേക്കണം.